ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 12.1 ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ഫ്രം എ സോളിഡ് സിലിണ്ടർ ഹൂസ് ഹൈറ്റ് ഈസ് 2.4 സെൻറ്റിമീറ്റർ ആൻഡ് ഡയമീറ്റർ 1.4 സെൻറ്റിമീറ്റർ, എ കോണിക്കൽ ക്യാവിറ്റി ഓഫ് ദ സെയിം ഹൈറ്റ് ആൻഡ് സെയിം ഡയമീറ്റർ ഈസ് ഹോളോഡ് ഔട്ട്. ഫൈൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ റിമൈനിങ് സോളിഡ് ടു ദി നിയറസ്റ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മളോടൊരു സോളിഡ് സിലിണ്ടറിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു സിലിണ്ടർ നമുക്ക് ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു സിലിണ്ടർ വരച്ചിട്ടുണ്ട്. ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ്, അതായത് ദാ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഹൈറ്റ് 2.4 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡയമീറ്റർ, അതായത് ഇവിടെ തൊട്ട് ഇവിടെ വരെ 1.4 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എ കോണിക്കൽ ക്യാവിറ്റി ഓഫ് ദി സെയിം ഹൈറ്റ് ആൻഡ് സെയിം ഡയമീറ്റർ ഈസ് ഹോളോഡ് ഔട്ട്. അപ്പോൾ ഇതിൽ നിന്ന് സെയിം ഡയമീറ്ററും സെയിം ഹൈറ്റും ഉള്ള ഒരു കോണിക്കൽ ക്യാവിറ്റി ഇവിടെ നിന്ന് ഹോളോഡ് ഔട്ട് ആക്കിയിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് ഈ സെയിം ഹൈറ്റിലും സെയിം ഡയമീറ്ററിലുമുള്ള ഒരു കോണിക്കൽ ഷേപ്പിലുള്ള ഒരു കോണിക്കൽ ഷേപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഫൈൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി റിമൈനിങ് സോളിഡ് ടു ദി നിയറസ്റ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം ഈ സോളിഡ് സിലിണ്ടർന്ന് വെച്ചാൽ സോളിഡായിട്ടുള്ളതാണ്, ഹോളോ അല്ല കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഈ കോണിക്കൽ ഷേപ്പ് മാറ്റിക്കഴിഞ്ഞപ്പോൾ പിന്നെന്താ ഉള്ളത്, ഇതിൻ്റെ അകത്തോട്ട് ഈ കോണിൻ്റെ ഷേപ്പിലൊരു കുഴിയാണുള്ളത് അല്ലേ. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇതിൻ്റെ ഈ അകം ഭാഗത്തെ ഏരിയയും, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് ഫുള്ള് നമുക്ക് പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പുറം ഫുള്ള് ചെയ്യണം, ഈ അകത്തോട്ടുള്ള ഈ കുഴി പോലുള്ളത് മൊത്തം പെയിൻറ്റ് ചെയ്യണം, ഇതിൻ്റെ അടിവശവും പെയിൻറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ ഇച്ചിരി കൂടി ഈസി ആയിരിക്കുമേ. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണേ എന്ത് കണ്ടുപിടിക്കണം, ഈ സിലിണ്ടറിൻ്റെ ചുറ്റുമുള്ളത് കണ്ടുപിടിക്കണം, താഴത്തത് കണ്ടുപിടിക്കണം, ഈ കുഴിയുടെ സർഫസ് ഏരിയയും നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഈ കോണിൻ്റെ സർഫസ് ഏരിയയും കണ്ടുപിടിക്കണം. ഇത് മൊത്തം കൂടെ ചേരുന്നതാണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് രണ്ട് മെത്തേഡിൽ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഒന്നെങ്കിൽ ഈ സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ടി എസ് എ പ്ലസ് പിന്നെന്താ സി എസ് എ ഓഫ് കോൺ, എന്നിട്ട് എന്ത് ചെയ്യണം, അതിൽ നിന്ന് ഈ മുകളിലത്തെ ഭാഗമില്ല അല്ലേ, എന്ത് സബ്ട്രാക്ട് ചെയ്യണം, ഇതിൻ്റെ ടോപ്പിൻ്റെ ഏരിയ സബ്ട്രാക്റ്റ് ചെയ്യണം. ഒന്നെങ്കിൽ ആ മെത്തേഡ് ചെയ്യാം, അല്ലെങ്കിൽ സി എസ് എ ഓഫ് സിലിണ്ടർ, അതായത് ഇതിൻ്റെ ചുറ്റുമുള്ള ഏരിയ, ടോട്ടൽ അല്ല ഇതിൻ്റെ ചുറ്റുമുള്ള കേർഡ് സർഫസ് ഏരിയ പ്ലസ് ഏരിയ ഓഫ് ബോട്ടം, അതായത് ബോട്ടം ഏത് ഷേപ്പിലാണ്, സർക്കിളിൻ്റെ ഷേപ്പിലാണ്. അപ്പം ഈ ബോട്ടം കൂടെ ആഡ് ചെയ്യണം, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം, കേർഡ് സർഫസ് ഏരിയ ഓഫ് കോൺ. മനസ്സിലായല്ലോ. ഈ സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് സർക്കിളിൻ്റെ ഏരിയ സബ്ട്രാക്റ്റ് ചെയ്യണം. കേർഡ് സർഫസ് ഏരിയ ആണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ബോട്ടം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ബോട്ടത്തിൻ്റെ ഏരിയയും കൂടെ ആഡ് ചെയ്യണം. അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ കോണിൻ്റെ ഡയമീറ്ററും ഈ സിലിണ്ടറിൻ്റെ ഡയമീറ്ററും സെയിം ആണ്. അപ്പോൾ റേഡിയസും എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് സിലിണ്ടറിൻ്റെ എടുക്കാം. സിലിണ്ടർ, സിലിണ്ടറിൻ്റെ എന്തൊക്കെ നമുക്കറിയാം, സിലിണ്ടറിൻ്റെ ഹൈറ്റ് നമുക്കറിയാം, എച്ച് ഈസ് ഈക്വൽ ടു 2.4 സെൻറ്റിമീറ്റർ. പിന്നെ ഡയമീറ്റർ അറിയാം, 1.4 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും, 1.4/2, ദാറ്റ് ഈസ് 0.7 സെൻറ്റിമീറ്റർ. പിന്നെ കോണിൻ്റെത്, കോണിൻ്റെതും ഹൈറ്റ് എന്ത് തന്നെയാണ്, 2.4 തന്നെയാണ്. അപ്പോൾ 2.4 സെൻറ്റിമീറ്റർ, ഡയമീറ്റർ 1.4 സെൻറ്റിമീറ്റർ, പിന്നെന്താ, അപ്പോൾ റേഡിയസ് 0.7 സെൻറ്റിമീറ്റർ. കോണിൻ്റെ സി എസ് എ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ, പയ്യാറിലാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് വേണം, എല്ല് കണ്ടുപിടിക്കണം, അതായത് ഈ സ്ലാൻറ്റ് ഹൈറ്റ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. സ്ലാൻറ്റ് ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ റേഡിയസ് അറിയാം എത്രയാണ്, 0.7. ഹൈറ്റ് അറിയാം എത്രയാണ്, 2.4. പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് എല്ല് കണ്ടുപിടിക്കണം. അപ്പോൾ അതും കൂടെ നമുക്കിവിടെ ചെയ്തു വെക്കാം കേട്ടോ. അപ്പോൾ എൽ സ്ക്വയർ ഈസ് ഇക്വൽ ടു എന്ത് വരും, എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഈസ് ഇക്വൽ ടു, എച്ച് എത്രയാണ്, 2.4,
ഫോർ സ്ക്വയർ പ്ലസ് ആർ ഈസ് 0.7 സ്ക്വയർ ഈസ് ഈക്വൽ ടു 24 × 24 ഈസ് 576. അപ്പോൾ ഇവിടെ 2.4 ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് 2 പ്ലേസസ് വരും. അപ്പോൾ 5.76 പ്ലസ് 7 sevens ആർ 49. ഇവിടെയും ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസസ് വരും. അപ്പോൾ 0.49 രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 9 + 6 = 15, 7 = 8, 8 + 4 = 12, 5 + 1 = 6, 6.25 എന്ന് കിട്ടി. എൽ സ്ക്വയർ 6.25 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എൽ ഈസ് റൂട്ട് 6.25. അപ്പോൾ 625 എന്ന് പറയുന്നത് എൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 25 × 25 ആണ് 625. അപ്പോൾ എന്ത് വരും? 2.5 എന്ന് വരും. അപ്പോൾ എൽ നമുക്ക് എന്ത് കിട്ടി? 2.5 എന്ന് കിട്ടി. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ റൂട്ടിനകത്ത് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിനകത്ത് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 1 ഡിജിറ്റേ കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ 625 എന്ന് പറയുന്നത് 25 സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെഷർമെൻറ്റുകളെല്ലാം കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് റിമൈനിങ് സോളിഡ് ഇസ് ഇക്വൽ ടു എന്തൊക്കെയാണ്? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ പ്ലസ് ഏരിയ ഓഫ് ബോട്ടം, അല്ലെങ്കിൽ ഏരിയ ബോട്ടം എന്ന് പറയുന്നത് സർക്കിളാണ്. അപ്പം നമുക്ക് സർക്കിൾ എന്ന് തന്നെ എഴുതാം കേട്ടോ. ഇസ് ഇക്വൽ ടു ഇക്വേഷൻ എന്താ? സിലിണ്ടറിൻ്റെ CSA ഈസ് 2πRH. ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കുക. CSA ഓഫ് കോൺ ഈസ് πRL പ്ലസ് ഏരിയ ഓഫ് സർക്കിൾ ഈസ് πR². അപ്പോൾ ഇവിടെ റേഡിയസ് സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ കോമൺ ഉള്ളതൊക്കെ നമുക്ക് വെളിയിലെടുക്കാം. രണ്ടെടുത്തും പൈ, മൂന്നെടുത്തും πR കോമൺ ആണ്. അപ്പോൾ അത് നമ്മൾ വെളിയിലെടുത്തു. ഇവിടുന്ന് πR എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2H ഉണ്ട്. പ്ലസ് ഇവിടുന്ന് πR എടുത്തു കഴിഞ്ഞാൽ ബാക്കി എൽ ഉണ്ട്. ഇവിടുന്ന് πR എടുത്തു കഴിഞ്ഞാൽ ഒരു R ഉണ്ട്. R² ആണ്. അതിൽ നിന്ന് ഒരു R വെളിയിലെടുത്താൽ ബാക്കി ഒരാറുണ്ട്. ഇനി നമ്മൾ വാല്യൂസൊക്കെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇസ് ഇക്വൽ ടു പൈ നമുക്ക് 22/7 എന്നെടുക്കാം. ആർ എത്രയാണ്? 0.7 × 2 × ഹൈറ്റ് ഈസ് 2.4 പ്ലസ് എൽ എത്രയാണ്? 2.5 പ്ലസ് ആർ, ആർ ഈസ് 0.7 ഇസ് ഇക്വൽ ടു. ഇനി നമുക്കിവിടെ ഈ 7 ഉം 0.7 ഉം കൂടെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 0.1 എന്ന് വരും. അപ്പോൾ 22 × 0.1, നമുക്ക് ഈ പോയിൻ്റ് മാറ്റിയിട്ട് 22 × 1 = 22 എന്നിട്ട് പോയിൻറ്റും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 2.2 എന്ന് വരും. ഇൻറ്റു ഇതെന്താവും? 2.2 × 2 = 4.8 പ്ലസ് 2.5 പ്ലസ് 0.7. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 2 × 2.2 × ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? 4.8 2.5 0.7 8 + 5 13 13 + 7 20 4 6 8 8 എന്ന് കിട്ടും. 2.2 × 8 എന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്താൽ 8 × 2 = 16 8 × 2 = 16 + 1 = 17. ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് 1 ഡിജിറ്റ്. അപ്പോൾ നമ്മളിവിടെ പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 17.6 cm² ആണ് ഈ സോളിഡിൻ്റെ, റിമൈനിങ് സോളിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ ടു ദ നിയറസ്റ്റ് സെൻറ്റിമീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? 17.6 ആണ് കിട്ടിയത്. അപ്പോൾ ഇതിനെ നമുക്ക് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഗ്രേറ്റർ ദാൻ 5 ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്താക്കി എഴുതാം? 18 എന്ന് എഴുതാം. 17.6 നമുക്ക് 18 cm² എന്ന് എഴുതാം. ഓക്കെ, ദ നിയറസ്റ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇസ് ഇക്വൽ ടു 18 cm².
മനസ്സിലായല്ലോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായി വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. അപ്പം നമ്മുടെ എയ്ത്ത് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി നമുക്ക് നയൻത്ത് ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.